യേശുരാജൻ വന്നിടുവൻ കാലമായി സ്തോത്രം ശുദ്ധിമാൻ മാർമാനിൽ ചേരാൻ കാലമായി യേശുരാജൻ വന്നിടുവൻ കാലമായി സ്തോത്രം ശുദ്ധിമാൻ മാർമാനിൽ ചേരാൻ കാലമായി കാഹളം ധ്വനിച്ചിടുവൻ കാലമായി സ്തോത്രം മേഘമതി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 7:13 മുതൽ വായിക്കാം. വെളിപ്പാട് 7:13 മുതൽ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന്
ആലയത്തില്‍ രാപ്പകല്‍ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തില്‍ ഇരിക്കുന്നവന്‍ അവര്‍ക്ക് കൂടാരമായിരിക്കും. ഇനി അവര്‍ക്ക് വിശക്കയില്ല, ദാഹിക്കയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇവിടെ യാതനകളും ദുരിതങ്ങളും വേദനകളും എല്ലാമായി വലയുന്ന മനുഷ്യൻ, എന്നാൽ നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ അത്യന്ത ശ്രേഷ്ഠമായ തേജസ് നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ് വിശ്വാസത്തോടെ മുന്നേറുന്നതാണ് ക്രിസ്തീയ ജീവിതം. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. ഈ ലോക ജീവിതത്തിൽ ഇന്ന് ഇവിടെ തീർച്ചയായിട്ടും കഷ്ടതകളുണ്ട്, ദുരിതങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഈ വചനശുശ്രൂഷ കഴിഞ്ഞ് പിന്നീട് ചിലപ്പോഴെല്ലാം ഓരോരുത്തർ വിളിച്ച് പറയുമ്പോഴാണ്, ആ വചനം കേട്ടതിന് ശേഷം വിളിച്ച് പറയുമ്പോഴാണ് ഇത്രയും കഷ്ടതയുണ്ടോ എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഓരോരുത്തരും തീ നിന്ന് കഴിയുകയാണ്, ദുരിതത്തിൽ വലയുകയാണ്, ഉമിത്തീ നീറുന്നതുപോലെ നീറിക്കൊണ്ടിരിക്കുകയാണ്, നീറി പുകയുകയാണ്, ആകെ പുകഞ്ഞ് അസ്വസ്ഥതയിൽ കഴിയുന്നു. എന്നാൽ ആശ്വാസകരമായ കാര്യം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാട് രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ തിരക്തത്താലുള്ള ശുദ്ധീകരണം, രൂപാന്തരം അനുഭവിച്ചവർക്ക് മാത്രമേ നിത്യതയിൽ സമാധാനം കിട്ടുന്നുള്ളൂ. ക്രിസ്തു യേശുവിൻ്റെ തിരക്തതയുള്ള ശുദ്ധീകരണം, അങ്ങനെയുള്ളവർക്ക് അവിടെ സ്വർഗീയമായ കൃപകളും വാഴുകളും ലഭിക്കുന്നു നിത്യതയിൽ ചെല്ലുമ്പോൾ. അതാണ് പറയുന്നത്, അവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് പറയുന്നത്. ഒന്ന്, അവർ ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്നു. ദേ ആർ സോ നിയർ ടു ഗോഡ്, ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നു. പെർഫെക്റ്റ് നിയർനെസ്, പെർഫെക്റ്റ്, സമ്പൂർണമായ ദൈവത്തോട് അടുത്തിരിക്കുക, അത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് വേണം. ഈ ലോക ജീവിതത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുന്ന ഈ ലോക ജീവിതത്തിൽ, കടന്നു ചെല്ലുമ്പോഴല്ല, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനോട് അടുത്തിരിക്കുന്ന ഒരനുഭവം നമുക്ക് വേണം. ഞാൻ ഈയിടെ ഞാൻ പറയാറുള്ളൊരു കാക്കാണ്, ആരെങ്കിലും ഇടയ്ക്ക് വരുന്നതോട് പറയാറുണ്ട്, ഇടയ്ക്ക് ഒരു പക്ഷേ ഓഫീസ് ജോലി ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറമ്പിൽ പണിയെടുക്കും, എന്തെങ്കിലും ആവട്ടെ, അപ്പോഴല്ല ഇടയ്ക്കിടയ്ക്ക് കർത്താവ് അവിടെ തന്നെ ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഞാൻ കർത്താവിന് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ്റെ വലത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. വലത്ത് ഭാഗത്ത് ചിന്തിക്കണം, എൻ്റെ മുമ്പിൽ കർത്താവ് നിർത്തിയിരിക്കുന്നു, അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. ഈ ഒരു ചിന്ത എപ്പോഴും ആ നിയർനെസ് ടു ഗോഡ്, ദൈവത്തോടുള്ളതായ അടുപ്പം, ദൈവത്തോടുള്ളതായ ചേർച്ച, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കർത്താവ് അവിടെ ഉണ്ടോ ചിന്തിക്കണം. ചിലപ്പോൾ നാം ലോക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, തീർച്ചയായിട്ടും ആണ്, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഈ അടുത്ത കാലത്ത് കൂടുതൽ കൂടുതൽ എനിക്ക് അനുഭവവേദ്യമായി വരുന്നു, എന്നാൽ കുറേയൊക്കെ ഞാൻ മുമ്പ് അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിലെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നതെല്ലാം പിള്ളേർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്, വിശേഷമൊന്നും പറയാറില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല, ദൈവത്തിനും പറയാറില്ല. പക്ഷേ ഞാൻ ആ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യും, കർത്താവ് നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ, ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞു പോയോ, എന്തെങ്കിലും കർത്താവ് പ്രസാദിക്കാത്തതുപോലെ ഞാൻ പറഞ്ഞു പോയോ, കർത്താവ് പ്രസാദിക്കാത്ത പോലെ എന്തെങ്കിലും ജീവിതത്തിൽ വന്നോ, കർത്താവ് നീ അടുത്ത് തന്നെ ഉണ്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ബോർഡിലേക്ക് തിരിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ തിരിഞ്ഞ് മനസ്സിലാണ്, ആരും അറിയില്ല, അറിയാൻ പറ്റില്ല, ഞാൻ പുറമേ പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ. പക്ഷേങ്കിലും എനിക്ക് ആ ഒരു ബന്ധത്തിന് വേണ്ടതായ ദാഹമൊന്നുണ്ടായിരുന്നു, തികഞ്ഞു എന്ന് ഞാൻ പറയില്ല, ഒരു ദാഹമുണ്ടായിരുന്നു. ഇന്നത് കൂടി കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി വരികയാണ്, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് കർത്താവ് അരികത്തുണ്ടോ എന്ന് ഞാൻ കൂടെ കൂടെ നോക്കും, അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടോ. വചനം സൂക്ഷിക്കാൻ നിൽക്കുമ്പോൾ മാത്രമല്ല, വചനം പറയാൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വേണം, അതല്ല ദൈനംദിന ജീവിത കാര്യങ്ങളൊക്കെയും എപ്പോഴും യേശു അടുത്ത് തന്നെയുണ്ടോ, എൻ്റെ വലത്ത് ഭാഗത്ത് കർത്താവ് നിൽക്കുന്നുണ്ടോ, കർത്താവ് എൻ്റെ മുമ്പിൽ തന്നെയുണ്ടോ. ഈ ഒരു ചിന്ത അത് എന്നെ കൂടുതൽ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കണം, ഇനി ഓരോ കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ധൃതി പിടിച്ച് ജോലി ചെയ്യായിരിക്കും, അടുക്കളയിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യായിരിക്കും, അതല്ലെങ്കിൽ പിള്ളേരെ ഒരുക്കി അവരെ സ്കൂൾ വിടാൻ നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആക്കിയായിരിക്കും. അപ്പോഴെല്ലാം കർത്താവ് അടുത്തുണ്ടോ,
കർത്താവ് അവിടെ തന്നെയുണ്ടോ എന്നിങ്ങനെയൊന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഒരു അവസരത്തിൽ പറഞ്ഞൊരു പുസ്തകം ഉണ്ടല്ലോ, ബിൽക്കിസ് ഷെയ്ഖിൻ്റെ ദൈവൻ്റെ പിതാവായപ്പോൾ. ബിൽക്കിസ് ഷെയ്ഖ് ഒരു മുസ്ലിം ലേഡിയാണ്, പാകിസ്ഥാനിലെ ഒരു വലിയൊരു മുസ്ലിം വനിതയാണ്. അവരുടെ ദൈവൻ്റെ പിതാവായപ്പോൾ എന്നുള്ള പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചാൽ നല്ലതാണ്. അവരുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി അല്ലാത്തൊരു സ്ത്രീക്ക് കർത്താവിൻ്റെ ആ കൃപ ലഭിച്ചു കഴിഞ്ഞ്, ഹൃദയം ക്രിസ്തുവിന് കൊടുത്തു കഴിഞ്ഞ്, യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞിട്ട് കൂടെ കൂടെ ക്രിസ്തു അടുത്തുണ്ട് അടുത്തുണ്ടോ എന്ന് നോക്കും. ചിലപ്പോൾ പെട്ടെന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മറഞ്ഞു പോകുന്നു. എന്തായിരിക്കും ഉടനെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മറഞ്ഞു പോയത്? ഉടനെ ചിന്തിക്കുന്നു, അയ്യോ ഇന്ന കാര്യം എനിക്ക് വന്നു, ഇന്ന ചിന്ത വന്നു. ഉടനെ പെട്ടെന്ന് അയ്യോ കർത്താവെ തെറ്റിപ്പോയി. വീണ്ടും അപ്പോൾ അത് പറഞ്ഞപ്പോഴേക്കും ശക്തമായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടുന്നു. ആ പുസ്തകം വായിച്ചാൽ വളരെ മനോഹരമാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഉള്ളവർക്ക് മാത്രമല്ല, ലോകത്ത് ഇതുപോലെയുള്ള അനുഭവമുള്ള അനേകരുണ്ട്. ജർമ്മനിയിൽ മദർ ബെസ്ലിയ ഷിങ്ക്, മദർ ബെസ്ലിയ ഷിങ്ക് മഹതി ഇതുപോലെ തന്നെ ദൈവസാന്നിധ്യം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരുന്നു, അനുഭവിച്ചുകൊണ്ടിരുന്നു ദൈവസാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അനേക ആളുകളുണ്ട്, പക്ഷേ അവരൊന്നും അറിയപ്പെടുന്നവരായിരിക്കില്ല, സഭകളിൽ അറിയപ്പെടുന്നവരായിരിക്കില്ല, സമൂഹത്തിൽ പ്രസിദ്ധരായിരിക്കില്ല. പക്ഷേ അവരെപ്പോഴും തങ്ങളെ തന്നെ ഇങ്ങനെ ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും, വളരെ കരുതലോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. എവിടെയെങ്കിലും പാകപ്പുഴ വന്നോ, എവിടെയെങ്കിലും തെറ്റായ ഒരു സമീപനം വന്നോ, എവിടെയെങ്കിലും തെറ്റായൊരു ഒരു സംസാരം വന്നോ, എവിടെയെങ്കിലും തെറ്റായ ഒരു ചിന്താഗതി വന്നോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് നമ്മെ തന്നെ തിരുത്തി തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ജീവിതം, ക്രിസ്തീയ ജീവിതം. അങ്ങനെ ജീവിക്കുമ്പോൾ അതൊരു വളരെ മധുരമായൊരു അനുഭവമാണത്. ദ റിയൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം, ദ വെരി പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ അതേ സാന്നിധ്യം നമുക്ക് കിട്ടുന്നത് അതൊരു വലിയ അനുഭവമാണ്, വലിയൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതെനിക്കില്ല എന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് ഓരോരുത്തരും കിട്ടും, വേണമെങ്കിൽ കിട്ടും, അതിനുവേണ്ടി ദാഹിച്ചാൽ കിട്ടും. അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും വേണ്ട, വിദ്യാഭ്യാസമൊന്നും വേണ്ട, അതിന് നിങ്ങൾ പ്രത്യേകിച്ച് പഠനങ്ങൾ നടത്തേണ്ട, വേദവസ്തു പഠനം നടത്തേണ്ട, വേദവാക്യം കാണാൻ പഠിക്കേണ്ട, ഇതൊന്നും വേണ്ട. വേദവാക്യം പഠിക്കേണ്ടതല്ല, പക്ഷേ അതിനുവേണ്ടി ഇതൊന്നും വേണ്ട. എന്ത് വേണം? ഒരു 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 ദാഹം മാത്രം. കർത്താവേ, നീ എപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരിക്കണം, ഞാൻ നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ പാടില്ല, എൻ്റെ ഒരു മനോഭാവവും നിൻ്റെ സാന്നിധ്യം മുന്നോട്ട് പോകാൻ കാരണമായി തീരരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ പറ്റും. ഒന്ന്, പെർഫെക്റ്റ് നിയർനെസ് ടു ഗോഡ്, അതാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന്, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന്, ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. ഈ കഷ്ടതയും വേദനയും യാതനയും എല്ലാം സഹിച്ച് അങ്ങനെ അങ്കി, കഷ്ടതയുടെ ആ രക്തത്തിൽ മുക്കി അങ്കി, അത് കർത്താവിൻ്റെ കൃപയാൽ വെളുത്തി അങ്കിയായി തീർന്ന് എല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നവരാണ്. അവരെപ്പോഴും ദൈവത്തിൻ്റെ ആലയത്തിന് മുമ്പിൽ ഇരിക്കുന്നു. അവർ ദൈവത്തിൻ്റെ ആലയത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു, രാപ്പകലിനെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അസത്യമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അപ്രായോഗികമെന്ന് ചിന്തിക്കരുത്. എനിക്കറിയാം, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് ഒന്ന് ചിന്തിച്ചാൽ ദൈവം അടുത്തില്ല എന്ന് മനസ്സിലാവില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ, അടുത്തില്ല. കാരണം നമ്മുടെ മനോഭാവം ദൈവത്തിന് വിരുദ്ധമാണ്, നമ്മുടെ മനോഭാവം ദൈവഹിതത്തിന് വിരുദ്ധമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണ്. ഞാൻ സങ്കടത്തോട് പറയട്ടെ, ചിലർ കൂട്ടായ്മയിൽ വരുന്നവർ, ചിലർ മനഃപൂർവ്വം പാപം ചെയ്യുന്നവരുണ്ട്, മനഃപൂർവ്വം മനഃപൂർവ്വം പാപം ചെയ്യുന്നുണ്ട്. അറിയാം പാപമാണെന്നറിയാം, പാപമാണെന്നറിയാം, പക്ഷേ എങ്കിലും അവർ മനഃപൂർവ്വം പാപം ചെയ്യുന്നു. കോപിക്കുന്നത് പാപമാണെന്നറിയാം, പക്ഷേ കോപിക്കുന്നു. പെട്ടെന്ന് ജ്വലിച്ചു കഴിഞ്ഞു, പെട്ടെന്ന് കോപിച്ചു കഴിഞ്ഞു, പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് റിയാക്ഷൻ കോപമാണ്, ആദ്യത്തെ പ്രതികരണം കോപമാണ്. അങ്ങനെ വരരുത്. അത് വരാത്ത വിധത്തിൽ നാം ക്രിസ്തുവിന് വേണ്ടി വിധേയപ്പെട്ടവരായിരിക്കണം. അതാണ് ദൈവഭയം എന്ന് പറയുന്നത്. എല്ലാം കാണുന്നു എൻ്റെ കർത്താവ്, കർത്താവ് കാണാത്ത ഒന്നുമില്ല. ഈ ഒരു ചിന്ത നോക്കി എപ്പോഴും വേണം. കർത്താവ് എപ്പോഴും കാണുന്നു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. എവിടെയാണെങ്കിലും, ഏത് ഇരുട്ടിലാണെങ്കിലും ക്രിസ്തുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. ദൈവം എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുപ്പവും കൂടുതൽ കൂടുതൽ ആ ദാഹവും വന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യുന്ന ഒരാൾ
ജോലിയിൽ അവിശ്വസ്ത കാണിക്കുമ്പോൾ കർത്താവ് കാണുന്നു. ജോലിയിൽ അവിശ്വസ്ത പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില അധ്യാപകർ ക്ലാസ് എടുക്കാതെ വെറുതെ വെളിയിലിറങ്ങി മറ്റത്തേക്ക് നോക്കി നിൽക്കും, ആരും നോക്കാനില്ല. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു അധ്യാപകൻ, അദ്ദേഹം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോഴേക്കും ഞാൻ പ്രൈവറ്റിലും, അദ്ദേഹം ക്ലാസ്സിലാണോ അതോ പുറത്താണോ നോക്കാൻ, കാരണം ഉഴപ്പനാണ്, കോളേജ് അധ്യാപകനാണ് പക്ഷേ ഉഴപ്പനാണ്. എന്തു ചെയ്യും, ഉഴപ്പനാണ്. അപ്പോൾ അതുകൊണ്ട് സൂചിപ്പിന്നാലും ഞാൻ നിൽക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർ അലസരായിട്ടുള്ളൊരു ധാരാളം പേരുണ്ട്. അവർ നൽമീരല്ല കേട്ടോ, അവർ മദ്യപന്മാരും അങ്ങനെയൊക്കെ അല്ല, കൊള്ളമിയുള്ളവരാണ്. പക്ഷേ പിന്നാലെ നിൽക്കുകയാണ്, പിന്നാലെ നിൽക്കുന്നു. ഉഴപ്പരുത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണ വിശ്വസ്തതയുണ്ടോ? ദൈവം അടുത്ത് നിൽക്കത്തക്കണമാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്? നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നു, എന്ത് ജോലി എന്നുള്ളത് ഞാൻ പറയുന്നില്ല, അവരവരുടെ ജോലി. ആ ജോലിയിൽ പൂർണ്ണമായി വിശ്വസ്തതയുണ്ടോ? ദൈവം കാണുന്നുള്ള ചിന്തയുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ജോലിയിൽ വന്ന ചില അവിശ്വസ്തതകളും ചില അബദ്ധങ്ങളുമെല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. നീ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. ദൈവത്തിനിരുന്ന് അനുഭവിക്കാൻ ഞാൻ പറഞ്ഞു, അനുഭവിക്കുക. ചില കാര്യങ്ങളെല്ലാം, ചില കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് ദൈവത്തിനിരുന്ന് അനുഭവിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് തന്നെ മോചനം കിട്ടണം എന്ന് പറഞ്ഞു. ഇന്ന് പാവബോധം വന്നു, അത്രയെങ്കിലും ചെയ്യാൻ പറ്റി, അത്രയെങ്കിലും പറയാൻ പറ്റി, പാവബോധം വന്നു. നമ്മുടെ ജീവിതത്തിൽ ജോലിയിൽ അവിശ്വസ്തതയുണ്ടോ? നമ്മൾ പ്രവർത്തന രംഗങ്ങളിൽ അവിടെ നാം നമ്മുടെ കൂടെയുള്ളവരെ അവഗണിക്കുന്നുണ്ടോ? അവരെ തെറ്റ് ചെയ്യാൻ നാം പ്രേരിപ്പിക്കുന്നുണ്ടോ? പരോക്ഷമായിട്ടെങ്കിലും, പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ടെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടോ? ജോലി പൂർണ്ണമായും കാര്യക്ഷമതയുണ്ടോ? കാര്യക്ഷമത, എഫിഷ്യൻസി എന്ന് പറയാം, എഫിഷ്യൻസി, പൂർണ്ണമായും കാര്യക്ഷമതയുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും, തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നത്. അനേകമനേകം തെറ്റുകൾ കൂട്ടായ്മയുടെ ദൈവമക്കളുടെ കാര്യമായി പറയുന്നത് അനേകർക്ക്. അപ്പോൾ ഇത് കേൾക്കുന്ന സുഖകരമായ വാക്കുകളല്ലെന്ന് എനിക്കറിയാം, കാരണം മാർക്കും ഇമ്പകരമായ വാക്കുകളല്ല ഞാനീ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അല്പം മുറിവേറ്റാലും കുഴപ്പമില്ല, നിങ്ങളത് തിരുത്തി നിങ്ങൾക്കൊരു പുതിയ ബന്ധാവ് തിരഞ്ഞെടുത്താൽ ഏറ്റവും നന്നായിരിക്കും. നിയർനെസ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ള ഏറ്റെടുപ്പം, ക്രിസ്തുവിനോട് മാത്രം ടു ദി ടെമ്പിൾ ഓൾസോ, ടു ദൈവത്തിൻ്റെ ആലയം, ആലയത്തിന് മുമ്പിലിരുന്ന് രാപ്പകലിനെ ആരാധിക്കുന്നു. ആലയത്തിന് മുമ്പിലിരുന്ന്, ദൈവാലയത്തിന് മുമ്പിലിരുന്ന് വെച്ചാൽ ദൈവസഭയുടെ മുമ്പിലിരുന്ന്, ദൈവ കൂട്ടായ്മയിലിരുന്ന്, ആരാധനാസ്ഥലത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു, രാപ്പകൽ ആരാധിക്കുന്നു. എങ്ങനെ? അടുത്തിരിക്കുന്നു. നിയർനെസ് ടു ടെമ്പിൾ ആൻഡ് ഗോഡ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് അതിനുള്ള നിയർനെസ്, പെർഫെക്റ്റ് നിയർനെസ്. ഒന്നാമത്തേത്, ഇവിടെ കഷ്ടതയുണ്ടെങ്കിലും ഇവിടെ ദുരിതമുണ്ടെങ്കിലും പെർഫെക്റ്റ് നിയർനെസ് കിട്ടുന്നു, പൂർണ്ണമായി ദൈവത്തിലുള്ള അടുപ്പം കിട്ടുന്നു. രണ്ടാമത്തേത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടൻ രക്തത്തിൽ തങ്ങളുടെ അങ്കിയലക്കി ഒളിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ അവനെ രാപ്പകൽ അവനെ ആരാധിക്കുന്നു, രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് രാപ്പകൽ ആരാധിക്കുന്നത്? പെർഫെക്റ്റ് സർവീസ്, ദൈവത്തെ നിരന്തരം ആരാധിക്കുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആരാധന മുടങ്ങരുത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ക്രിസ്തു സാന്നിധ്യം വിട്ടുപോകരുത്. നാം എപ്പോഴും, എല്ലായ്പ്പോഴും ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആരാധന, പെർഫെക്റ്റ് സർവീസ്, ഒന്ന് പെർഫെക്റ്റ് നിയർനെസ്, രണ്ട് പെർഫെക്റ്റ് സർവീസ്, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും സേവനം അനുഷ്ഠിക്കുക, ആരാധനയിൽ കൂടി സേവനം അനുഷ്ഠിക്കുക, ആരാധന പൂർണ്ണമായും സേവനം അനുഷ്ഠിക്കുക, പൂർണ്ണത. ദൈവം എപ്പോഴും പൂർണ്ണതയെ ആഗ്രഹിക്കുന്നു, പൂർണ്ണതയെ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് സാറിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധിക്കുന്ന കാര്യമാണോ? എനിക്കറിയാം നിങ്ങൾക്ക് പലരുടെയും ഹൃദയത്തിൽ തോന്നുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാനത് ഊന്നി പറയട്ടെ, സാധിക്കുന്ന കാര്യമാണ്, പ്രായോഗികമാണ്. നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും, ഇത് എന്തൊരു ഭാഗ്യം, എനിക്കത് അനുഭവിക്കാൻ സാധിച്ചില്ല നിങ്ങൾക്ക് തോന്നും. ദാഹിച്ചാൽ അത് സാധിക്കും, വാസ്തവമായി സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് തന്നെ എത്രയോ പ്രാവശ്യമാണ് ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ വായിക്കുക, എഴുതുക, അതൊക്കെയായിരുന്നു എനിക്കുള്ള വേറെ വലിയ കാര്യങ്ങളൊന്നുമല്ല.
എന്നാൽ പോലും ഞാൻ എന്തുമാത്രം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുന്ന എനിക്കറിയാം, ഇങ്ങനെ എന്നെ ചുറ്റി നിൽക്കുന്ന എനിക്കറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് അത് തന്നെ നിങ്ങൾ ചെടിപ്പാകുമോ മടുപ്പാകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. ആരെങ്കിലും ഇത് അനുഭവിക്കുന്നു, നിങ്ങൾ കേട്ടാലല്ലേ നിങ്ങൾക്ക് അനുഭവിക്കണമെന്ന് തോന്നുകയുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തുവിൻ്റെ സേവനത്തിൽ, ക്രിസ്തുവിന് വേണ്ടിയുള്ളതായ സേവനത്തിൽ ഒരു പൂർണ്ണത വേണം. പെർഫെക്റ്റ് സർവീസ്, പൂർണ്ണത. എന്ത് ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്ത്. ഒരിക്കൽ എലീശ എലിയാൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അന്ന് എലീശ 13 കാള കൂട്ടി ഒഴുകുന്ന ഒരു വലിയ പണക്കാരനായിരുന്നു. വലിയ പണക്കാരൻ എന്നല്ല, വലിയൊരു ജന്മിയായിരുന്നു. ഒടുവിലത്തെ കാള കൂട്ടുന്ന നിലയിൽ എലീശയാണ്. അപ്പോഴാണ് എലിയ പോകുന്നത്. എലിയാവിൻ്റെ പുറകെ എലീശ ഓടുന്നു. കാരണം ഈ കാള പൊട്ടി വീഴുന്നുകൊണ്ടിരുന്നപ്പോൾ എലിയാവിൻ്റെ പുതപ്പ് എലീശയുടെ മേലെ വന്ന് വീണു. എലിയാവൊന്നും മിണ്ടിയില്ല, പുതപ്പിട്ടു. പുതപ്പിട്ടിട്ട് പോയി കലപ്പയിൽ നിന്ന് പിടിവിട്ടു. കലപ്പ കൊണ്ട് ഉഴുതുകൊണ്ടിരുന്ന സമയത്ത് കാളകളും കലപ്പയും അവിടെ എലീശ കലപ്പ വിട്ട് എലിയാവിൻ്റെ പുറകെ ഓടി. ആ പുതപ്പിൻ്റെ ശക്തി, അത് ആത്മാവിൻ്റെ ശക്തിയാണ്. പുതപ്പിൻ്റെ സ്വാധീനം ആത്മാവിൻ്റെ സ്വാധീനമാണ്. ആത്മാവൊന്ന് തൊട്ടു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൊന്ന് തൊട്ടു, എലീശയ്ക്ക് ആത്മാവ് തൊട്ടു. എലീശ എലിയാവിൻ്റെ പിന്നാലെ ഓടി. പിന്നെ എലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് എലീശയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു പറഞ്ഞാൽ ഒരു സേവകൻ്റെ ശുശ്രൂഷ. എലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിക്കുന്ന ശാഫാത്തിന് മുതലായ എലീശ എന്നാണ് വേദദിവസം പറയുന്നത്. ശാഫാത്തിന് മുതലായ എലീശ എലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഒരു താണ ഒരു സേവകനെ പോലെ കൂടെ നടന്നു, ഒരു വേലക്കാരനെ പോലെ കൂടെ നടന്നു. ഇത്രയും വലിയ ജന്മിയായ മനുഷ്യൻ, ഇത്രയേറെ സ്വത്തിൻ്റെ ഉടമയായ മനുഷ്യൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എന്ന് പറയുന്നത് അന്നൊക്കെ അങ്ങനെയാണ്. യജമാനന്മാർക്കാണ് അടിമകൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ദാസമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള സ്ഥിതിയിൽ നിൽക്കാൻ ഏലീശയ്ക്ക് മടിയുണ്ടായില്ല. അത് കഴിഞ്ഞു കുറേ അങ്ങോട്ട് ചെന്നു ഏലിയാവ് പറഞ്ഞു, ഞാൻ ഗിൽഗാലിലേക്ക് പോകുന്നു. എലീശ പറയെ പോയി. പിന്നെ പറഞ്ഞു, ഞാൻ എറിഹോയിലേക്ക് പോകുന്നു. എലീശ പറയെ പോയി. ഞാൻ ബേഥേലിലേക്ക് പോകുന്നു. എലീശ പറയെ പോയി. ഞാൻ യോർദാനിലേക്ക് പോകുന്നു. എലീശ പറയെ പോയി. ഞാൻ ശീലോവിലേക്ക് പോകുന്നു. എലീശ പറയെ പോയി. ഇങ്ങനെ എവിടെയെല്ലാം എലിയോ പോകുന്നു അവിടെ നിന്നൊന്നും വിടാതെ എടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലിയോ പറഞ്ഞു, ഇന്ന് ദൈവം എനിക്കൊരു അരുളപ്പാട് തന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് എടുക്കുമെന്ന്. നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കും. എലീശ പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങ് പോകുന്നതിന് മുമ്പ് ഒരാശയം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങയിലുള്ള ശക്തിയുടെ ഇരട്ടി ശക്തി എനിക്ക് വേണമെന്നൊരാശയം ഉണ്ടായിരുന്നു. അങ്ങക്ക് ശക്തിയുണ്ട്, പരിശുദ്ധാത്മ ശക്തിയുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഞാൻ അനുഭവിച്ചല്ലോ, എത്രയോ അനുഭവങ്ങളുണ്ടായി. എൻ്റെ ആഗ്രഹം അങ്ങയുടെ ശക്തിയുടെ ഇരട്ടി ശക്തി എനിക്ക് വേണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എലിയ പറഞ്ഞു, നീ പ്രയാസമുള്ള കാര്യമാണെന്ന് ചോദിച്ചത്, നീ പ്രയാസമുള്ള കാര്യമാണെന്ന് ചോദിച്ചത്, ഞാൻ എടുത്തുള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുമെങ്കിൽ നിനക്കത് കിട്ടും. എലീശാവിനെ ഉറക്കളച്ചിരിക്കുകയാണ്. എലിയ ഉറങ്ങിക്കിടക്കുമ്പോഴും എലീശ അങ്ങനെ ഉറക്കളച്ചിരിക്കുക. എലിയ ഭക്ഷണം കഴിക്കുമ്പോൾ എലീശ വന്ന് അടുക്ക വന്ന് ഇരിക്കുന്നു. എപ്പോഴും എലീശ മാറാതെ നിൽക്കുന്നു. അത് വലിയ കഷ്ടപ്പാടല്ലേ വാസ്തവം പറഞ്ഞാൽ, ഒരു മനുഷ്യനെ വിടാതെ ഇങ്ങനെ കൂടെ എപ്പോഴും നിൽക്കുക എന്ന് പറഞ്ഞാൽ. ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകും. കൂടെ നിന്ന് മാറാതെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ഒറ്റയ്ക്കൊരു ഉദ്ദേശം, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, ഏലിയാവിൻ്റെ മേലുള്ള ശക്തിയുടെ ഇരട്ടി പങ്കെനിക്ക് വേണം. മാറാതെ പറയേ നിന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള പ്രവാചക ശിഷ്യന്മാരുണ്ട്. അവർ പറഞ്ഞു, നിനക്കറിയാമോ നിൻ്റെ യജമാനെ യഹോവ അങ്ങ് എടുക്കൂ എന്ന് നിനക്കറിയാമോ? എലീശ അത് ഗവനിച്ചില്ല. അവർ പറഞ്ഞത് ഗവനിച്ചില്ല. നിനക്ക് നീ കൂടാനൊരു കാര്യമില്ലെന്ന് അവർ പറഞ്ഞത്. നീ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഗിൽഗാലിലും ബേഥേലിലും യെറിഹോയിലും യോർദാനിലും എല്ലാമുള്ള ദൈവമക്കൾ പറഞ്ഞ് നീക്കിൽ അവഗണിച്ച് എലീശ പിറകുന്ന് മാറാതെ നിന്നു. യോർദാനിലെത്തി അപ്പോഴുണ്ട്
പെട്ടെന്ന് ഏലിയാവ് മുകളിലോട്ട് പോകുന്നു, മുകളിലോട്ട് ഇങ്ങനെ പോകുന്നു, ഏതോ ഒരു ശക്തി വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഏലിയാവ് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഏലിയാവിൻ്റെ മേൽ നിന്ന് ആ പുതപ്പ് താഴോട്ട് വീണു, അത് എലീശയുടെ മേൽ ഒന്ന് വീണു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചേ പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പൂജ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ലഭിക്കണം. എന്തെല്ലാം ത്യാഗം സഹിച്ചാണെങ്കിലും യേശുക്രിസ്തു എനിക്ക് വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. പിന്നാലെ നിൽക്കുകയാണ്, അവിടെ ദാസിവേരിയാണെന്ന് ചിന്തയൊന്നുമില്ല, അവിടെ വേലക്കാരനുള്ള ചിന്തയൊന്നുമില്ല. വേലക്കാരനേക്കാൾ തരുന്നവനായിട്ട് എന്നെ കാണുന്ന ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് ചിന്തിക്കായിരിക്കും, ചിന്തിച്ചോടെ. പക്ഷേ എന്നാലും വളരെ നിർബന്ധമായിട്ടും ഏലിയാവിൻ്റെ പേരിൽ നിന്ന് മാറാതെ ഏലീശാവ് തുടർന്നു. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവിൽ നിന്നെ കിട്ടണമെന്നുള്ള ദാഹത്തോടുകൂടി പിന്നാലെ നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദാഹിക്കണം. കർത്താവേ, ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിയുന്നതിന് മുമ്പ് എൻ്റെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ അയച്ചു തരണമേ. നിന്നിൽ നിന്ന് ആ പുതപ്പ്, ഏലിയാവിൻ്റെ മേൽ നിന്നുള്ള പുതപ്പ് ഏലീശയുടെ മേൽ വീണതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പുതപ്പ് എൻ്റെ മേലൊന്ന് വീഴണമേ. ബോവസിൻ്റെ മേൽ നിന്ന് പുതപ്പ് രൂത്തിൻ്റെ മേൽ വീണതുപോലെ കർത്താവേ, നിൻ്റെ സ്വർഗീയ ശക്തി എൻ്റെ മേൽ പകരണമേ. ആത്മീയ ശക്തി എനിക്ക് തരണമേ. കർത്താവേ, ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നെങ്കിലും, ഈ മണ്മയമായ ലോകത്ത് ഞാൻ ജീവിക്കുന്നെങ്കിലും, താൽക്കാലികമായ ലോകത്ത് ഞാൻ ജീവിക്കുന്നെങ്കിലും, ഈ താൽക്കാലിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭൗമ പ്രകാശം എന്നെ ഉദിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയമാക്കണം, ഇത് നിങ്ങൾ ആഗ്രഹിക്കണം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് സാധിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നാളെയായിട്ട് വെക്കേണ്ട, നാളെ ആകട്ടെ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇന്ന് തന്നെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ മേലിറങ്ങണമേ. ഏലിയാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇരട്ടിയായി എലീശയുടെ മേൽ പകർന്നതുപോലെ അത്ഭുതങ്ങൾ കർത്താവേ ഇന്ന് എൻ്റെ മേൽ നിൻ്റെ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഇറങ്ങണമേ. എൻ്റെ ജീവിതത്തിൽ ഇറങ്ങുന്ന തടസ്സമായി പാപങ്ങളുണ്ട്, ഞാൻ അറിയുന്നു കർത്താവേ. തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്, വീഴ്ചകളുണ്ട് കർത്താവേ. തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജിക്കാനേ ഉള്ളൂ, അഭിമാനിക്കാൻ ഒന്നുമില്ല കർത്താവേ. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ യാതൊരു വകയുമില്ല. എന്നാൽ നാഥായി ഇന്ന് മനസ്സലിഞ്ഞ് എൻ്റെ മേൽ നിൻ്റെ പ്രകാശം ഉദിക്കണമേ. ആ ദിവ്യപ്രകാശം എൻ്റെ ഉദിക്കണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങൾക്ക് അതിനുള്ള കൃപ തരട്ടെ എന്നാണ് എൻ്റെ ആശംസ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, തിരുവചനത്താൽ ഞങ്ങളെ ധന്യരാക്കി അനുദിനം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥായി ഇന്ന് വചനം കേട്ട ഓരോരുത്തർക്കും നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായി അഭിമാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശു എൻ്റെ രണ്ടാമത്തെ വരയിൽ നോക്കി പാർത്ഥിപ്പാൻ കർത്താവേ ഇതിന് മക്കൾക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, തിരുവത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരായി, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ ശക്തി കൊണ്ട് രൂപാന്തരപ്പെട്ടവരായി തീരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ അവിടുത്തെ കൃപയിൽ നിൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.